നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി. ഓരോ ദിവസം കഴിയുന്തോറും ബി ജെ പിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്. പാർട്ടിയിലെ എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ നിരവധി പേരാണ് ബി ജെ പി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറിയത്. ബി ജെ പി എന്ന പാർട്ടിയുടെ നെറികെട്ട രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കിയും തങ്ങളെ വെച്ച് ആവോളമുണ്ടാക്കി ഒടുവിൽ കരിവേപ്പിലെ പോലെ വലിച്ചെറിയുകയാണെന്നും തിരിച്ചറിഞ്ഞതുമാണ് പലരും പാർട്ടി വിട്ടിറങ്ങിയത്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടുള്ള ഈ കൊഴിഞ്ഞുപോക്ക് ബി ജെ പി നേതൃത്വത്തിന് നികത്താൻ പറ്റാത്ത ഒന്നു തന്നെയാണ്. ഇത്തവണ 400 സീറ്റ് തങ്ങൾ കൈവരിക്കുമെന്ന് പറയുന്ന ബി ജെ പിക്ക് എം പിമാരും എം എൽ എമാരും കൂടാതെ ഘടകകക്ഷികൾ ഒന്നടങ്കം പാർട്ടിയുമായി മുഖം തിരിഞ്ഞു നിൽക്കുന്നതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരം തന്നെയാണിത്. അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഇതാ മറ്റൊന്നുകൂടി കിട്ടിയിരിക്കുകയാണ്. മണിപ്പൂരിൽ ബി ജെ പി നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. മുൻ എം എൽ എ അടക്കം 4 പേരാണ് കോൺഗ്രസിൽ ചേർന്നത്. മുൻ എം എൽ എ ഇലങ്ബാം ചന്ദ് സിംഗ്, സഗോത്സം അച്ചൗബ സിംഗ്, ഒയിനം ഹേമന്ത സിംഗ്, തൗതം ദേവദത്ത സിംഗ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് മണിപ്പൂരിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയേറ്റത്. സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തിയും മണിപ്പൂരിലെ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേതാക്കൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. മണിപ്പൂരിലെ കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് ഇവരെ പാർട്ടി അംഗത്വം നൽകി സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് മണിപ്പൂരിൽ നടത്തിവരുന്നത്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്തായാലും ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറികടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂരിലെ ജനത ജീവനു വേണ്ടി നെറ്റോട്ട് മോടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്രമന്ത്രി അമിത്ഷായോ ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാനോ മുൻകൈ എടുത്തിട്ടില്ല. അതിനാൽ തന്നെ ബി ജെ പി സർക്കാരിനോട് കടുത്ത അതൃപ്തിയാണ് മണിപ്പൂരിലെ ജനതയ്ക്കുള്ളത്. ഒരിക്കലും ബി ജെ പി അവിടെ കാലുകുത്താൻ അവർ വിടില്ല എന്നത് ഉറപ്പാണ്. ഇപ്പോഴുള്ള ഈ കൂടുമാറ്റവും അതിന്റെ ഒരു സൂചന തന്നെയാണ്. ഇത് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന വിജയം തന്നെയാണ്.